സാക്ഷാൽ കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തനായി പോയ ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ആ കെ മുരളീധരൻ ഇന്ന് കെ പി സി സിയിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ദേശീയ തലത്തിൽ തന്നെയുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ തലയെടുപ്പുള്ളൊരു നേതാവായി വാണ്ടഡ് ലീഡർ എന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് മോസ്റ്റ് വാണ്ടഡ് ലീഡർ ഫോർ ഹൂം ആർക്ക് എന്നുള്ളതാണ് ഡൽഹി രാഷ്ട്രീയം ചോദിക്കുന്നത് അത് കേരളത്തിലെ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലക്കും ഇപ്പോൾ എവിടെയാണ് കെ മുരളീധരൻ ഉമ്മൻചാണ്ടിക്കൊപ്പമാണ് എന്തിനാണ് കെ മുരളീധരൻ ഉമ്മൻചാണ്ടിക്കൊപ്പം നിൽക്കുന്നത് അത് കോൺഗ്രസിലെ കൂട്ടുകച്ചവടം തന്നെയാണ് കൂട്ടുകൃഷിയാണ് എന്തിൻ്റെ കൂട്ടുകൃഷി അധികാരത്തിൻ്റെ കൂട്ടുകൃഷി അധികാരം നേടാനുള്ള കൂട്ടുകൃഷി അധികാരം നേടാനുള്ള കൂട്ടുകച്ചവടം അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവരെ മറിച്ചിടാനുള്ള കൂട്ടുകൃഷി അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവരെ മറിച്ചിടാനുള്ള കൂട്ടുകച്ചവടം ആ കൂട്ടുകച്ചവടത്തിൽ ആരാണ് ആരാണിവർക്കിപ്പോൾ ലക്ഷ്യം കാരണം കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം കെ പി സി സിയുടെ ഒരു പുനർ സംഘടന കെ പി സി സിയുടെ മറ്റെല്ലാ അനുബന്ധ വിഭാഗങ്ങളും ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പുനഃസംഘടനയാണ് കെ പി സി സിക്ക് ആവശ്യം ഫലത്തിൽ കെ പി സി സി സമിതി ഇല്ല അതിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി എല്ലാം ഒരു തട്ടിക്കൂട്ട് എന്നുള്ള രീതിയിലാണ് കാരണം തെരഞ്ഞെടുപ്പ് നടക്കണം തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പ്രക്രിയയ്ക്ക് മാത്രമേ കെ പി സി സിക്ക് ഇനി ഔദ്യോഗിക രീതി ഉണ്ടാവുകയുള്ളൂ അതാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ നിശ്ചയിക്കുമ്പോൾ എ ഐ സി സി നിശ്ചയിച്ചിരുന്നത് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി നിശ്ചയിച്ചിരുന്നത് സോണിയാഗാന്ധി നിശ്ചയിച്ചിരുന്നത് പക്ഷേ ദേശീയ തലത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി തൻ്റെ ഇരിപ്പിടം ഏതൊന്നുപോലും അറിയാതെ

ഓടുകയാണ് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല തൻ്റെ ഇരിപ്പിടം ഏതാണ് മറ്റുള്ള നേതാക്കളൊക്കെ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടം അത് എ ഐ സി സി അധ്യക്ഷസ്ഥാനമാണ് അതായത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം പറയുന്നു എനിക്കറിയില്ല ആ കസേരയിൽ ഞാൻ ഇരിക്കാറുമില്ല ഒപ്പിടാറില്ല ഒന്നും അറിയില്ല അപ്പോൾ അത് തന്നെ അനുശോചിത്വത്തിലാണ് ഈ അനുശോചത്വത്തിൻ്റെ മറ്റൊരു പിൻപറ്റി കേരളത്തിലേക്ക് വരുമ്പോഴാണ് കേരളത്തിൻ്റെ സംഘടനയെ സജീവമാക്കുന്ന ഇടപെടലിലേക്ക് ഏറ്റവും ശക്തമായ ഇനിഷ്യേറ്റീവുമായി ഉമ്മ ഉമ്മൻചാണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടി വെറുതെ അല്ല ഇറങ്ങിത്തിരിക്കുന്നത് ഇപ്പോഴാണ് ആ വിത്ത് പാകാൻ പറ്റിയ ഇടം വിത്ത് പറ്റിയ പാകമായ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയം ഇപ്പോഴാണ് അത് ഉമ്മൻചാണ്ടി തിരിച്ചറിയുന്നു വിത്തരുകയാണ് വിത്തെറിയുകയാണ് വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വിത്തെറിയൽ ഉമ്മൻചാണ്ടിയുടേത് അവിടെ ഉമ്മൻചാണ്ടിയുടെ പ്രതീക്ഷ ഉമ്മൻചാണ്ടിക്ക് പേരെയാണ് വെട്ടിനിരത്തേണ്ടത് ഒന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ട് ഭാവിയിൽ മുഖ്യ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുഖ്യ മുഖ്യമന്ത്രി കുപ്പായം തുന്നിച്ചേർത്ത് അലക്കി വെടിവാക്കി വച്ചിരിക്കുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്താണ് ഇവർക്ക് ഇവരോട് ഉമ്മൻചാണ്ടിക്കുള്ള പരിഭവം അല്ലെങ്കിൽ ഈർഷ്യ അല്ലെങ്കിൽ ഒരു കണക്ക് പറയൽ മറ്റൊന്നുമല്ല സോളാറുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയുടെ കൂട്ടാളികളെയും ആക്ഷേപിക്കാൻ സി പി എമ്മിനെ ആക്ഷേപിക്കാൻ പൊതു ഇടത്തിൽ ആക്ഷേപിക്കാൻ എല്ലാ അവസരവും ഒരുക്കി ഒരുക്കിക്കൊടുത്തത് രമേശ് ചെന്നിത്തല എന്നാണ് ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടി ടീമും വിശ്വസിക്കുന്നത് മുഴുവൻ കാര്യങ്ങളും ചോർത്തിയെടുക്കുന്ന തരത്തിലേക്ക് അവിടെ എ എ ഗ്രൂപ്പ് ഉയർത്തുന്ന ആക്ഷേപമുണ്ട് സോളാർ കേസ് പാർട്ടി സി പി എമ്മിൻ്റെ മുഖപത്രം പോലെ അവരുടെ ഔദ്യോഗിക ചാനലായ പീപ്പിൾ ടി വി കൈരളി പീപ്പിളാണ് പുറത്തുവിടുന്നത് അതിൻ്റെ ഒരു ലേഖകനെ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും രമേശ് ചെന്നിത്തലയും കൂടെയുണ്ട് എന്നാണ് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത അനുഭാവി വൃന്ദം കോഴിക്കോട് സന്ദർശിച്ചിരുന്നു ഈ സോളാർ കേസിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പ് അത് ഐ ഗ്രൂപ്പിൻ്റെ സന്ദർശനത്തിന് നേതൃത്വം അറിഞ്ഞ് അനുഗ്രഹാശ്വസുകൾ നൽകിയത് രമേശ് ചെന്നിത്തലയാണ് ആ റിപ്പോർട്ടറെ കോഴിക്കോട് വെച്ച് രമേശ് ചെന്നിത്തലയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാർ കണ്ടത് ഉമ്മൻചാണ്ടിക്കും ടീമിനും പാര വേണ്ടിയുള്ള തെളിവുകൾ സമ്മാനിക്കുക എന്നുള്ളതാണ് വിശ്വസിച്ചേ പറ്റൂ കാരണം സോളാർ കേസ് പുറത്തുവിട്ടത് ഈ പാർട്ടിയുടെ ചാനൽ കൈരളി പീപ്പിളാണ് അതിൻ്റെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റിപ്പോർട്ടറാണ് ആ വാർത്ത പുറത്തു വരുന്നതിനു മുമ്പ് എന്തുകൊണ്ട് ഐ ഗ്രൂപ്പിൻ്റെ വക്താവായ രമേശ് ചെന്നിത്തലയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാർ ഈ പ്രതിപക്ഷ പാർട്ടി ചാനലിൻ്റെ ലേഖകനെ കണ്ടതെന്തിന് ചർച്ച നടത്തിയതെന്തിന് അതിൻ്റെ മുഴുവൻ വിവരങ്ങളും ഉമ്മൻചാണ്ടി ടീമിൻ്റെ കയ്യിലുണ്ട് അതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു അത്തരം കൂട്ടായ അവസ്ഥകളിൽ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഏതു തരത്തിലായിരുന്നു അപ്പോൾ ഇനി കേരള രാഷ്ട്രീയം പിടിക്കണമെങ്കിൽ ഉമ്മൻചാണ്ടി വിത്തെറിയുമ്പോൾ അവിടെ ഈ രണ്ട് രണ്ടുപേരെ വെട്ടിനിരത്തണം ഓപ്പോസിറ്റ് ഐ ഗ്രൂപ്പാണ് ഐ ഗ്രൂപ്പിന്റെ മൊത്ത കച്ചവടം രമേശ് ചെന്നിത്തല എടുക്കണ്ട എന്ന് തന്നെയാണ് ഉമ്മൻചാണ്ടി പറയുന്നത് അവിടേക്കാണ് മറ്റൊരാളെ കടത്തി വെക്കണമെങ്കിൽ അങ്ങനെ കടത്തി കടത്തിവെച്ച് പ്രതിഷ്ഠിച്ച് വളർത്തി വലുതാക്കാൻ പറ്റിയ മറ്റൊരു വന്മരം രമേശ് ചെന്നിത്തലയ്ക്ക് ബദലായി വളർത്താൻ പറ്റിയ മറ്റൊരു വൻമരം അത് സാക്ഷാൽ കെ മുരളീധരൻ തന്നെയാണ് ആ കെ മുരളീധരൻ്റെ മനസ്സ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയോടും പി കെ കുഞ്ഞാലിക്കുട്ടിയോടും ചേർന്ന് നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല ഇത് വായിച്ചെടുക്കുന്നുണ്ട് ഏതു വിധേയനെയും കെ മുരളീധരനെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരണം തന്നോടൊപ്പം കൂട്ടി നിർത്തണം അതാണ് രമേശ് ചെന്നിത്തല പറയുന്നതും രമേശ് ചെന്നിത്തല കണക്കുകൾ കൂട്ടുന്നതും ആ അർത്ഥത്തിൽ കെ മുരളീധരൻ്റെ വാല്യൂ ക്രമാതീതമായി വർദ്ധിക്കുന്നു കെ മുരളീധരനെ ചാക്കിട്ടു പിടിക്കാൻ രമേശ് ചെന്നിത്തല നടത്തുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ സജീവ ചർച്ച എന്തൊക്കെ കെ മുരളീധരന് നൽകും എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം കെ മുരളീധരന് നൽകില്ല ഇനി പറയാനും പറ്റില്ല കാരണം കെ മുരളീധരന് കോൺഗ്രസിൽ നിന്ന് ഒരു കാരണ മെമ്പർഷിപ്പിന് വേണ്ടി കൈനീട്ടി നിന്ന കെ മുരളീധരനുണ്ട് അന്ന് എല്ലാവരും പറഞ്ഞത് കെ മുരളീധരനെ ചവിട്ടിത്തൊഴിക്കുന്ന ഒന്നാമത്തെ നമ്പർ വൺ ശത്രു അത് രമേശ് ചെന്നിത്തല എന്നാണ് അത് മുരളീധരനും അറിയാം മുരളീധരൻ്റെ പാർട്ടിയിലേക്കുള്ള മടങ്ങി വരവ് നിരുപാധികമായ മടങ്ങി മടങ്ങിവര വരവ് കാരണ മെമ്പർഷിപ്പിന് വേണ്ടി കൈനീട്ടി നിന്ന കെ മുരളീധരനെ വരണ്ട വരണ്ട എന്ന് വാതിൽ കൊട്ടിയടച്ചത് മുഴുവൻ രമേശ് ചെന്നിത്തല എന്നാണ് അന്നുയർന്ന ആക്ഷേപം ആ കാലം പോയ കാലം ആ പോയ കാലത്ത് നിന്ന് പുതിയ കാലത്തേക്ക് എത്തുമ്പോൾ ആ മുരളീധരൻ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാൻ തരത്തിൽ അരങ്ങുകൾ വരുന്നു അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് കെ മുരളീധരൻ ഉമ്മൻചാണ്ടിയെ വിട്ടു വരണമെങ്കിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന ഓഫർ എന്തായിരിക്കും അതാണ് ചർച്ച എന്തായാലും ഇപ്പോൾ ഉമ്മൻചാണ്ടി പക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന മുരളീധരനെ അവിടെ നിന്ന് വലിച്ചിറക്കിക്കൊണ്ടുവന്ന് രമേശ് ചെന്നിത്തല പക്ഷത്ത് നിർത്താനുള്ള തന്ത്രങ്ങളാണ് രമേശ് ചെന്നിത്തല രൂപപ്പെടുത്തുന്നത് ആ രൂപപ്പെടുത്തുന്ന തന്ത്രങ്ങളിൽ കെ മുരളീധരൻ എന്ന പ്രായോഗിക രാഷ്ട്രീയ നേതാവ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരേക്കാളും അപ്പുറത്തേക്ക് സ്ഥാനമാനങ്ങൾ തന്നെയാണ് തൻ്റെ ശിരസ് ഉയർത്തി നിൽക്കുന്ന സ്ഥാനമാനം അത് ഏതു തരത്തിലായിരിക്കും ഒന്നുകിൽ കെ മുരളീധരൻ ചോദിക്കുക മുഖ്യമന്ത്രി കസേര അതിൽ കുറഞ്ഞ് ഒറ്റ കസേരയേ ഉള്ളൂ കെ മുരളീധരന് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കസേര അത് കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് വടകരയിലെ ലോക്സഭ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ലോക്സഭയിലെ ആ സീറ്റ് രാജിവെച്ചുകൊണ്ട് വീണ്ടും വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിക്കാനെത്തുന്ന മുരളീർ കെ മുരളീധരനെക്കുറിച്ച് ചർച്ചകൾ സജീവമാണ് വടകരയിൽ നിന്ന് മറ്റൊരു എം ഉണ്ടാകും അത് കോൺഗ്രസിൻ്റെ എം പി പാർലമെന്റിൽ എത്തിക്കോളും കെ മുരളീധരൻ ഇത്തരമൊരു സാഹചര്യം വരികയാണെങ്കിൽ പാർലമെൻറ് അംഗത്വം രാജിവെക്കാനുള്ള സാധ്യത കണക്ക് കൂട്ടുന്ന കോൺഗ്രസുകാരുണ്ട് രണ്ട് ഇക്വേഷൻ മാത്രം മുഖ്യമന്ത്രി കസേര അത് അസാധ്യമായിരിക്കും സാധ്യമാകുന്ന ഒന്നുണ്ട് രണ്ടാം സ്ഥാനം ആഭ്യന്തരമന്ത്രി കസേര അത് കിട്ടിയാൽ വടകരയിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ പാർലമെന്റിലേക്ക് അപ്പോൾ ഈ മുരളീധരൻ എം എൽ എ സ്ഥാനത്തിന് വേണ്ടി വീണ്ടും മത്സരിക്കുമോ അത് വട്ടിയൂർക്കാവ് ആയിരിക്കുമോ ഉമ്മൻചാണ്ടി പാളയത്തിൽ നിന്ന് നടത്തിയെടുക്കാൻ രമേശ് ചെന്നിത്തല ഈ കെ മുരളീധരന് നൽകുന്ന സമ്മാനമെന്ത് ആ ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാണ്